ലവ് ജിഹാദിനും നർക്കോട്ടിക് ജിഹാദിനുമെതിരെ പ്രതികരിച്ച ഒരു പ്രമുഖ ഇടതുമുന്നണി നേതാവിന്റെ പേര് പോപ്പുലർ ഫ്രണ്ടിന്റെ ഹിറ്റ് ലിസ്റ്റിൽ ഉണ്ടെന്ന വിവരം എൻഐക്ക് ലഭിച്ചിട്ടുള്ളതായിട്ടുള്ള സൂചനകളാണ് ഇപ്പോൾ പരക്കുന്നത്. മധ്യ തിരുവിതാംകൂറുകാരനായിട്ടുള്ള പ്രമുഖ കക്ഷി നേതാവ് കഴിഞ്ഞ ദിവസം നിയമസഭാ തിരഞ്ഞെടുപ്പിനിടയിലായിരുന്നു ലവ് ജിഹാദിനെതിരെ ശബ്ദമുയർത്തിയത്. ഈ പ്രതികരണം തന്നെയാണ് അല്ലെങ്കിൽ മനോരമ ചാനൽ നൽകിയ അഭിമുഖത്തിലൂടെയാണ് അദ്ദേഹം ഇത്തരത്തിൽ പ്രതികരിച്ചിരിക്കുന്നത്. അതിനു മുൻപൊരു ഇംഗ്ലീഷ് പ്രസിദ്ധീകരണത്തിനും അദ്ദേഹം ലവ് ജിഹാദിനെതിരെ അഭിമുഖം നൽകിയിരുന്നുവെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇടതുമുന്നണി നേതാവിനെ പരാജയപ്പെടുത്താൻ സംസ്ഥാനമൊട്ടാകെ നേതാക്കളെ ഒരുമിപ്പിച്ചത് PFI ആണെന്നുള്ള വിവരമാണ് ഇതിലൂടെ ലഭിക്കുന്നത്. ഒരു കൂട്ടം ക്രിസ്ത്യൻ നേതാക്കളെ കൂടി വകവരുത്താനായി PFI ശ്രമിച്ചതായും എൻഐയുടെ റിപ്പോർട്ടിൽ തന്നെ വ്യക്തമാകുന്നുണ്ട്. ലവ് ജിഹാദും നർക്കോട്ടിക് ജിഹാദും പ്രചരിപ്പിച്ച ചില ക്രൈസ്തവ മതമേലധ്യക്ഷന്മാരെ വകവരുത്താനും പോപ്പുലർ ഫ്രണ്ട് ശ്രമിച്ചതായി ചില വിവരം ലഭിക്കുന്നുണ്ട്. ക്രൈസ്തവ നേതാക്കൾ ലവ് ജിഹാദിനെതിരെ രംഗത്തെത്തിയത് തന്നെയാണ് PFIയെ അങ്ങേയറ്റം പ്രകോപിപ്പിച്ചത്. ജോർജ് ആലഞ്ചേരിയാണ് ലവ് ജിഹാദിനെതിരെ ആദ്യമായി രംഗത്ത് വന്നത്. BJP ആണ് ഇതിനാവശ്യമായ എല്ലാ പിന്തുണയും ഇവർക്ക് പരോക്ഷമായി നൽകിയത്. BJPയെ സംബന്ധിച്ചിടത്തോളം ലവ് ജിഹാദ് അവർക്ക് വീണ് കിട്ടിയ ഒരു ആയുധമായി തന്നെയാണ് നോക്കിക്കണ്ടത്. അത് നന്നായി പ്രയോഗിക്കാനുള്ള സാമർഥ്യം BJP പ്രവർത്തകർ കാട്ടിയിട്ടുണ്ട്. പോപ്പുലർ ഫ്രണ്ട് നേതാക്കളുടെയും വീടുകളിലും സ്ഥാപനങ്ങളിലും നടത്തിയ റെയ്ഡിൽ കണ്ടെത്ത ഹിറ്റ് ലിസ്റ്റിൽ പാലാ ബിഷപ്പ് ജോസഫ് കല്ലറങ്ങാട്ടിന്റെ പേരുമുണ്ടെന്നാണ് ചില മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. PFI സോഷ്യൽ മീഡിയ വഴി നടത്തിയ പ്രചരണത്തിലാണ് പാലാ ബിഷപ്പിന്റെ പേര് കൂടി ഉൾപ്പെട്ടിരിക്കുന്നത്. ലവ് ജിഹാദിനൊപ്പം തന്നെ നർക്കോട്ടിക് ജിഹാദും നടന്നുവെന്ന് പാലാ ബിഷപ്പ് ജോസഫ് കല്ലറങ്ങാട് പള്ളിയിൽ പ്രസംഗിച്ചത് വലിയൊരു വിവാദമായി മാറിയിട്ടുണ്ടായിരുന്നു. മതമൗലികവാദികൾ ഒന്നടങ്കം ബിഷപ്പിനെതിരെ രംഗത്ത് വന്നതും നമ്മളേവരും കണ്ടതായിരുന്നു. ഇതിനുശേഷമാണ് ഈരാറ്റുപേട്ട കേന്ദ്രീകരിച്ചുകൊണ്ട് പോപ്പുലർ ഫ്രണ്ട് ബിഷപ്പിനെതിരെ കടുത്ത ഒരു നിലപാട് സ്വീകരിച്ച് രംഗത്തെത്താനായി തയ്യാറായത്. മുസ്ലിം സമുദായത്തിൻ്റെ പ്രധാന ശത്രുക്കളുടെ പട്ടികയിൽ ഉൾപ്പെടുത്തി തന്നെയാണ് ഹിറ്റ് ലിസ്റ്റിൽ ബിഷപ്പിൻ്റെ പേരും ചേർത്തുകൊണ്ട് സോഷ്യൽ മീഡിയയിൽ രഹസ്യ ഗ്രൂപ്പുകളിലൂടെ വാട്സപ്പ് ഗ്രൂപ്പുകളിലൂടെയും അല്ലാതെ ഒരു പ്രചരണം നടന്നതായി പറയപ്പെടുന്നത്. ഹിറ്റ് ലിസ്റ്റിലുള്ള ഇടതുമുന്നണി നേതാവ് പാലാ ബിഷപ്പുമായി ഏറ്റവും അടുത്ത ബന്ധം സൂക്ഷിക്കുന്ന ഒരാളാണെന്നും ജന്മഭൂമി തന്നെ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പാലാ ബിഷപ്പിൻ്റെ സമ്മർദ്ദത്തിൻ്റെ ഫലമായി തന്നെയാണ് ഇടത് നേതാവ് ലവ് ജിഹാദിനെ അനുകൂലിച്ചതെന്നും PFI തന്നെ കരുതുന്നുണ്ട്. പ്രമുഖ അച്ചടി മാധ്യമങ്ങളിലൊക്കെ തന്നെ ഇതുമായി ബന്ധപ്പെട്ട റിപ്പോർട്ട് ഇതിനോടകം തന്നെ രഹസ്യമായി വന്നു കഴിഞ്ഞിട്ടുണ്ട്. തങ്ങൾക്കെതിരെ അടുത്ത കാലത്തായി ഏറ്റവും അധികം എതിർപ്പ് ഉയർത്തുന്നത് ക്രിസ്ത്യൻ നേതാക്കളാണെന്നുള്ള കരുതലാണ് PFIക്കുള്ളതും. ക്രിസ്ത്യൻ നേതാക്കൾ ഉയർത്തുന്ന ലവ് ജിഹാദ് വിവാദം അടിസ്ഥാനരഹിതമാണെന്നുള്ള തുറന്നു പറച്ചിലാണ് PFI നടത്തുന്നത്. പക്ഷേ നൂറുകണക്കിന് ക്രിസ്തീയ പെൺകുട്ടികൾ ഇസ്ലാം മതവിശ്വാസികളായിട്ടുള്ള ചെറുപ്പക്കാരുമായി പ്രണയത്തിലാണ് അല്ലെങ്കിൽ അത്തരത്തിൽ ഏർപ്പെടുന്ന ഒരു സാഹചര്യം കണ്ടതുകൊണ്ടാണ് മുസ്ലിം സംഘടനകൾക്കെതിരെ ക്രിസ്ത്യൻ സമൂഹം രംഗത്ത് വന്നത്. പോപ്പുലർ ഫ്രണ്ട് നേതാക്കളുടെ വീടുകളിലും സ്ഥാപനങ്ങളിലും കഴിഞ്ഞ ദിവസങ്ങളിൽ NIA നടത്തിയ റെയ്ഡിൽ പിടിച്ചെടുത്തത് ഹിറ്റ് ലിസ്റ്റ് അടക്കം വളരെ ഞെട്ടിക്കുന്ന വിവരങ്ങൾ തന്നെയായിരുന്നുവെന്നാണ് NIA സാക്ഷ്യപ്പെടുത്തുന്നത്. NIA അറസ്റ്റ് ചെയ്ത 11 PFI നേതാക്കളെയും കസ്റ്റഡിയിൽ വേണമെന്നും നാട് രക്തത്തിൽ മുങ്ങാതിരിക്കാൻ തുടരന്വേഷണം അനിവാര്യമാണെന്നും കോടതിയിൽ അറിയിച്ചതിനൊപ്പം തന്നെ നൽകിയ വിവരങ്ങളിലാണ് ഹിറ്റ് ലിസ്റ്റും ഉൾപ്പെട്ടിരിക്കുന്നത്. ഏതൊക്കെ നേതാക്കളാണ് ഹിറ്റ് ലിസ്റ്റിൽ ഉള്ളത് എന്നുള്ളത് തുറന്നു പറയാൻ NIA ഇതുവരെയും തയ്യാറായിരുന്നില്ല. മുൻപ് ആലപ്പുഴയിലും പാലക്കാടും നടന്ന കൊലപാതകത്തിന് ശേഷവും കേരള പോലീസിനും പോപ്പുലർ ഫ്രണ്ടിൻ്റെ ഹിറ്റ് ലിസ്റ്റ് സംബന്ധിച്ച ചില രഹസ്യ വിവരങ്ങൾ ലഭിച്ചിട്ടുണ്ടായിരുന്നു. ഹിറ്റ് ലിസ്റ്റ് തയ്യാറാക്കിയവരെക്കുറിച്ചും ഇതിനു പിന്നിൽ പ്രവർത്തിച്ചവരെക്കുറിച്ചും കൂടുതൽ അന്വേഷണം നടത്തേണ്ടതുണ്ടെന്ന് തന്നെയാണ് NIA സംഘം വ്യക്തമാക്കുന്നത്. എന്നാൽ കേരള പോലീസ് സ്വതസിദ്ധമായ മൗനം പാലിക്കുകയാണെന്നുള്ള ആക്ഷേപം ശക്തമാവുകയാണ്. കുറുവിലങ്ങാട് പള്ളിയിലെ തിരുനാളുമായി ബന്ധപ്പെട്ടുള്ള പ്രസംഗത്തിലായിരുന്നു പാലാ ബിഷപ്പ് നർക്കോട്ടിക് ജിഹാദ് പരാമർശം അന്ന് നടത്തിയത്. കാത്തോലിക യുവാക്കളിൽ മയക്കുമരുന്ന് ഉപയോഗം വ്യാപകമാക്കാൻ പ്രത്യേകം ശ്രമങ്ങൾ നടക്കുന്നുണ്ടെന്നും ബിഷപ്പ് ജോസഫ് കല്ലറങ്ങാട് ആരോപിച്ചിട്ടുണ്ടായിരുന്നു. ആയുധം ഉപയോഗിക്കാനാകാത്ത സ്ഥലങ്ങളിൽ ഇത്തരം മാർഗങ്ങൾ ഉപയോഗിക്കുന്ന ഒരവസ്ഥയാണ് ഇപ്പോൾ ഉണ്ടാകുന്നതെന്നും അമുസ്ലിങ്ങളെ പ്രത്യേകിച്ച് പെൺകുട്ടികളെ ലഹരിമരുന്നിന് അടിമയാകാനായി ശ്രമിക്കുന്ന അവസ്ഥയാണ് സമൂഹത്തിലുള്ളതെന്നും അദ്ദേഹം അവകാശപ്പെട്ടു. ലവ് ജിഹാദിൻ്റെ ഭാഗമായി പല പെൺകുട്ടികളും മതം മാറ്റപ്പെടുന്നുവെന്നും കാത്തോലിക യുവാക്കളിൽ മയക്കുമരുന്ന് ഉപയോഗം വ്യാപകമാകുന്നുവെന്നും മുസ്ലിങ്ങളല്ലാത്തവർ ഇല്ലാതാകണമെന്നാണ് ജിഹാദി ഗ്രൂപ്പുകളുടെ ലക്ഷ്യമെന്നും അന്ന് അദ്ദേഹം വ്യക്തമാക്കിയിരുന്നു. ഇതര മതസ്ഥരായിട്ടുള്ള യുവതികൾ IS ക്യാമ്പിൽ എങ്ങനെ എത്തിയെന്ന് പരിശോധിച്ചാൽ മാത്രം ഇക്കാര്യങ്ങൾ മനസ്സിലാകുമെന്നും പാലാ ബിഷപ്പ് പറഞ്ഞിരുന്നു. ഇതുതന്നെയാണ് പോപ്പുലർ ഫ്രണ്ടിനെ അങ്ങേയറ്റം ചൊടിപ്പിച്ചതും. ഇതിനു മുൻപാണ് ഇടതുമുന്നണി നേതാവ് ലവ് ജിഹാദിനെതിരെ രംഗത്ത് വന്നത്. മതസൗഹാർദ്ദത്തെയും സാമൂഹ്യ സമാധാനത്തെയും അപകടപ്പെടുത്തുന്ന രീതിയിൽ ദുരുദ്ദേശപരമായ മതാന്തര പ്രണയങ്ങൾ കേരളത്തിൽ വർദ്ധിക്കുന്നത് തികച്ചും ആശങ്കാജനകമാണെന്നാണ് പാലാ ബിഷപ്പ് പറഞ്ഞത്. അദ്ദേഹം പറഞ്ഞതിൽ ഉറച്ചു നിൽക്കുകയും ചെയ്തു. പിന്നീട് ബിഷപ്പുമാരുടെ സിനഡും ഇതിനോട് യോജിക്കുന്ന സാഹചര്യം കേരളത്തിലുണ്ടായി. ക്രിസ്ത്യൻ പെൺകുട്ടികളെ ലക്ഷ്യമാക്കി ആസൂത്രിതമായ തോതിൽ ഇത്തരം നീക്കങ്ങൾ നടക്കുന്നുവെന്നും കേരളത്തിൽ നിന്നും IS ഭീകര സംഘടനയിലേക്ക് പോലും ക്രിസ്തീയ പെൺകുട്ടികൾ റിക്രൂട്ട് ചെയ്യപ്പെട്ടുവെന്നും വിഷയത്തെ സമൂഹത്തെ ദോഷകരമായി ബാധിക്കുന്ന ഒരു വലിയ ക്രമസമാധാന പ്രശ്നമായോ ഭീകര പ്രവർത്തനമായോ കണ്ടുകൊണ്ട് നിയമപാലകർ നടപടി സ്വീകരിക്കണമെന്നും സിനഡ് ആവശ്യപ്പെടുന്നു. ലവ് ജിഹാദ് സംബന്ധിച്ച് സിനഡിന്റെ ആരോപണത്തിൽ വിശ്വാസികൾ രണ്ട് തട്ടിലായി മാറിയിരിക്കുന്നുവെന്ന് വേണം പറയാൻ. എറണാകുളം അതിരൂപതയിൽ ഉൾപ്പെട്ട പള്ളികളിൽ ലവ് ജിഹാദ് ആരോപണത്തിനെതിരെ ചില സംഘടനകൾ പ്രതിഷേധിച്ചിരുന്നു. തുടർന്ന് പലയിടത്തും ലവ് ജിഹാദ് സംബന്ധിച്ച ഭാഗം ഒഴിവാക്കിക്കൊണ്ട് ഇടയലേഖനം വായിച്ചു.
ക്രിസ്ത്യാനികളുടെ മിശ്രവിഭാഗങ്ങളിൽ ഭൂരിപക്ഷം ഹിന്ദുക്കളുമായിരിക്കെ മുസ്ലിം സമുദായത്തിനെതിരെ പ്രതികരിക്കുന്നതിന് പിന്നിൽ രഹസ്യ അജണ്ടയുണ്ടെന്ന് എതിർത്ത സംഘടനകൾ ആരോപിച്ചു. പൗരത്വ നിയമം പോലെ തന്നെ രാജ്യം നേരിടുന്ന പ്രധാന വിഷയങ്ങളിൽ പോലും കൃത്യമായി പ്രതികരിക്കാത്ത സിറോ മലബാർ സഭ സിനഡ് ലവ് ജിഹാദ് ഉന്നയിക്കുന്നത് ആഭ്യന്തര വിഷയങ്ങളിൽ നിന്നും വിശ്വാസികളുടെയും പൊതുസമൂഹത്തിൻ്റെയും ശ്രദ്ധ തിരിയാനാണെന്ന് ആരോപണം ഉയർത്തി തന്നെയാണ് തീവ്ര മുസ്ലിം വിഭാഗം ഇതിനെ നേരിട്ടത്. സഭയിൽ ഒരു കാലത്തുമില്ലാത്ത വിധത്തിൽ അഴിമതി, സാമ്പത്തിക ക്രമക്കേട്, ഭൂമി കുംഭകോണം, മെത്രാന്മാരും വൈദികരും ഉൾപ്പെട്ട ലൈംഗിക പീഡന പരാതികൾ ഉൾപ്പെടെ നിരവധി ആരോപണങ്ങൾ ഉയർന്നു വന്നു. വൈദികരും ഒരു മെത്രാനും അറസ്റ്റ് ചെയ്യപ്പെട്ട് ജയിലിലായിരുന്നു. ഇതൊന്നും കണ്ടില്ലെന്ന് നടിച്ച് തെളിവില്ലാതെ ലവ് ജിഹാദ് ഉയർത്തുന്ന സമുദായിക സൗഹാർദ്ദം നശിപ്പിക്കാനും വർഗീയ വേർതിരിവിനും ഇടയാക്കുമെന്നും അവർ ഇതോടൊപ്പം തന്നെ ആരോപിച്ചു. ലവ് ജിഹാദ് സത്യമാണെന്ന് ക്രൈസ്തവ സഭ ഇന്നും വിശ്വസിക്കുന്നു എന്ന് വേണം കരുതാൻ. നൂറുകണക്കിന് ക്രിസ്ത്യൻ പെൺകുട്ടികൾക്ക് ഇത്തരത്തിൽ അപകടം സംഭവിച്ചിട്ടുണ്ടെന്ന് ബിഷപ്പുമാർ പറയുന്നുണ്ട്. സിറോ മലബാർ സഭയിൽ മാത്രമല്ല ഇങ്ങനെ നടന്നിട്ടുള്ളതെന്നും മറ്റു സഭകളിലും ഇതര മതാന്തര പ്രണയങ്ങൾ നടക്കുന്നു എന്നും ഇവർ നിരീക്ഷിക്കുന്നുണ്ട്. ഇത്തരം സംഭവങ്ങൾക്ക് പിന്നിൽ മയക്കുമരുന്നിൻ്റെ സ്വാധീനം ഒട്ടും തന്നെ ചെറുതല്ല എന്ന് വിശ്വസിക്കുന്നവർ തന്നെയാണ് ക്രൈസ്തവ സഭാംഗങ്ങൾ. ക്രിസ്ത്യൻ ചെറുപ്പക്കാർക്കുമിടയിൽ വ്യാപകമായി മാറിക്കൊണ്ടിരിക്കുന്ന മയക്കുമരുന്ന് ഉപയോഗത്തിന് പിന്നിൽ ചില മുസ്ലിം സംഘടനകളുണ്ട് എന്ന് തന്നെയാണ് അധികം ആൾക്കാരും കരുതുന്നത്. ഇടതുമുന്നണിയിൽ ക്രൈസ്തവ വിശ്വാസികൾക്ക് സ്വാധീനമുള്ള നേതാവിനെ PFI വലിയ പ്രചരണം അഴിച്ചുവിട്ടിട്ടുണ്ടായിരുന്നു. ഇലക്ഷൻ കാലത്ത് ലവ് ജിഹാദ് വാദം ഉയർത്തിക്കൊണ്ടുവന്ന ചാനലിൽ നേതാവിന് വിവാദത്തിൽ കുടുങ്ങിയ ലേഖകന്റെ അവസ്ഥയും നമുക്ക് അറിയാവുന്നതാണ്. നേതാവിനെ ഇലക്ഷൻ കാലത്ത് ലവ് ജിഹാദ് വിവാദത്തിൽ കുടുങ്ങിയ ലേഖകന്റെ ഉദ്ദേശശുദ്ധിയിൽ പോലും പലരും സംശയമെന്ന് പ്രകടിപ്പിച്ചിട്ടുണ്ടായിരുന്നു. എന്തായിരുന്നാലും വളരെ വ്യത്യസ്തമായ ഒരു ആസൂത്രണം തന്നെയാണ് PFIയുടെ ഭാഗത്ത് നിന്നും ഉണ്ടായിരിക്കുന്നത്. ഇപ്പോഴെങ്കിലും പിടിക്കപ്പെട്ടില്ലായിരുന്നുവെങ്കിൽ ഒരുപക്ഷേ രക്തം ചിന്തുമായിരുന്നു എന്ന് തന്നെയാണ് പലരും കരുതുന്നത്. ന്യൂസ് ഡെസ്ക്, മുരളി വാർത്താ.